നല്ലതുപോലെ നനച്ചോ ആവിതേ. ഇല്ലെങ്കിൽ ഉണങ്ങിക്കരിയാൻ ഒരു ദിവസം വേണ്ട, അത്രയ്ക്ക മീനച്ചൂട്. രാവിലെയും വൈകിട്ടും മോന്തിക്ക് എല്ലാം നനക്കണം കൗസല്യേ, എന്നിട്ടും കുലയ്ക്കണം മട്ടില്ല. അതെങ്ങനെയാ കുലയ്ക്കണമെന്ന് നോക്കിയിരുന്ന നോക്കിയിരിക്കേയുള്ളൂ. വേഗം നനച്ചിട്ട് ഒപ്പുവോ? ഞാനും മറന്നു കൗസു. വരണം. ഒറ്റയ്ക്കാണെങ്കിൽ ആ ഞൊണ്ടിവാസ് വഴിയിലെങ്ങാനും പിടിച്ചു നിർത്തും സംസാരിക്കാൻ. നീയും വാ. പോകാം. നനച്ചു കഴിഞ്ഞോ? മതി, വാ. റിസൾട്ട് അറിയുന്ന നോക്കി പേടിച്ചിരിക്കുക രവി. അതേ എഴുത്തൊന്നുമില്ലാത്ത മുമ്പൊക്കെ ഒരാഴ്ചയില് പത്തെണ്ണം വരെ എഴുതിയിട്ടുണ്ട്. പണിക്കത്തേ, ഇതാ അങ്ങനെ കൊടാതിരിക്കണം. പുതിയ പോസ്റ്റോ വന്നതിൽ പിന്നെ രവിയുടെ എഴുത്തൊന്നും ഇല്ലാത്തത് ഒരു ശകുനം കേട്ടോ. ഇതിലെ വരുമ്പോ കാലൊക്കെ പെരക്കുന്ന കൗസല്യേ, പിന്നെ അവരെങ്ങനെ പിടിച്ചു തിന്നു വെറുതെ നടന്നെ. ഞൊണ്ടി ബാസിന്റെ ചിങ്കിടിയ പോവാൻ ന്യൂസ് കൊടുക്കാൻ. ഇനി വഴിയിലെങ്ങനെ വന്നിരിക്കാൻ ഞൊണ്ടി. ഓ, അത് നേരത്തെ പറഞ്ഞിരുന്നതാ അഗസ്റ്റി. മുതല് ഞാൻ ചോദിക്കുന്നില്ല. കാലത്തെയും വൈകിട്ടും വഞ്ചി കയറി ഇക്കരെ വരുന്നത് പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച ഇനി അവധി ഞാൻ കേൾക്കില്ല. ഞാനേ കൗസല്യ ഒന്ന് കണ്ടേച്ചു വരാം. ആടാ ഉച്ചാപ്പി. ഇത് വായിച്ചു തീർക്കാൻ ഒരുപാട് ദിവസം കൊടുത്തുല്ലോ. നേരം വേണ്ടേ? ആ മുസ്ലിം കഥ വല്ലതുണ്ടോ? ഇതിനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ. ബാല്യകാല സഹി വരട്ടെ ബഷീറിന്റെ. ഓ, അത് പഴഞ്ചനല്ലേ? പുതിയ കോപ്പിയുണ്ട്. എന്നത്തെ? നിങ്ങൾ എന്നാ വാസുണ ഈ മുക്കിലും മൂലയിൽ നിന്ന് സമയം കളയുന്നത്? വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് നടത്തരുതോ? എടുപിടിയിന്ന് കെട്ടിയിട്ട് കാര്യമില്ല യൂസഫേ. കുറെ കാലം കൂടി മോഹിച്ച് നടക്കട്ടെ. സ്നേഹിച്ച് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ചാപ്പി, ആ ആബിദ പെണ്ണുണ്ടോ കൂടെ? എന്നാലേ യൂസഫേ, രണ്ട് വലിയ ഗ്ലാസ്സിൽ സർവത്ത് കലക്കി വെച്ചോ. ചൂട് കാലമല്ലേ, നല്ല ദാഹം കാണും. ഇന്ന് പെണ്ണങ്ങാനും വന്ന് സംസാരിച്ച ഈ കവലയിലുള്ളവർക്കൊക്കെ കള്ള വാസുണ്ണന്റെ വക. അതിനവര് സംസാരിക്കാറുണ്ടല്ലോ. എവിടെ, അവള് കോളേജിൽ പഠിച്ച പെണ്ണല്ലേ, അവക്ക് എങ്ങനെ പിടിക്കാനെ വാസുണ്ണന്? അതൊന്നും പറയണ്ട. ഞൊണ്ടിയാണേലും നമ്മുടെ വാസുണ്ണൻ സുന്ദരനാ. എന്നാടാ കൊച്ചാപ്പി, നീ ഒന്ന് പോയി നോക്ക്. അവരെന്നെയും കാത്ത് അവിടെ ഞാൻ നിൽക്കുന്നുണ്ടാവും. രവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരനായി ബഷീർ. ഞാൻ വായിച്ചതാ, ആബിദയ്ക്ക് വേണ്ടി എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ചെറുവരമ്പ് ചുറ്റി പോകാൻ കൗസല്ലേ. ഒത്തിരി നടക്കണ്ടേ? കവലെ കൂടി നടക്കുമ്പോ കാല് പെരുക്കണ പോലെ. നമുക്ക് ഈ വഴി പോകാം. ശരിപ്പോ. പാവൻ ഞൊണ്ടിവാസു, അവിടെ എങ്ങാനും കാത്തുനിന്ന് ബേജാറാവണുണ്ടായിരിക്കും. എടി, നിന്റെ സൂത്രം പിടികിട്ടി. എന്ത്? മലയിറങ്ങി ആരാനും വന്നിട്ടുണ്ടോ നോക്കാനല്ലേ നീ ഈ വഴി വന്നത്? അല്ല, ആണ്. കിടന്ന് പെടുക്കാതെ പെണ്ണെ, ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമല്ലോ. മരുമോ കൗസല്യേ? നീയല്ലേ ഇന്നാള് പറഞ്ഞത് ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമെന്ന്? ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. എന്നാലും വരുമായിരിക്കോ അവിടെ? വരേണ്ടിരിക്കില്ല. വാ വസുണ, അവര് മറ്റ പയ്യ പോയി. പയ്യ പറയടാ, അവര് അപ്പുറത്തെങ്ങാനും മാറി സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ സൈക്കിൾ എങ്ങനെ ഇടുന്നേ? ഞാൻ രവിക്ക് എഴുതുന്നുണ്ട്. പുതുമഴിയുടെ മണം പരക്കുമ്പോൾ മലയിറങ്ങി വരാനിരിക്കുന്ന എന്റെ അബിദാ കുട്ടിയുടെ മണിമാരനെ കുറിച്ചൊരു കഥ എഴുതാൻ. എഴുതുമോ കൊസല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞൊണ്ടി വരുമെന്ന്? ഇവിടെ ആ
പഠിപ്പൊക്കെ നിർത്തിയെന്ന് അറിഞ്ഞു നേരാണോ? മൊഴിയുമ്പോ വീട്ടിലുണ്ടോ അവിടെ? ഉപ്പാപ്പ മോന്തിക്കേ വരൂ. ഞാൻ അന്വേഷിച്ചു എന്ന് പറ. വാസു ഇനിയും വരും. ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്കത് പറ്റിക്കാം. നീ വാ, എനിക്ക് നമ്പലത്തിൽ പോണം. ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ. അവിടെ എവിടെ നിൽക്കേ? കളിയരങ്ങ് ഈ കളിയരങ്ങത്തെ കളിപ്പാട്ടങ്ങൾ, ദുനിയാവൊരു കളിയരങ്ങ് ഈ കളിയരങ്ങത്തെ കളിപ്പാട്ടങ്ങൾ, പിടയുന്നു വലയുന്നു വിരളുന്നു വരളുന്നു മുത്തേ നിൻ ചരടുവലിക്കൊപ്പം, ഇടറുന്നു വഴുതുന്നു തളരുന്നു തകരുന്നു മുത്തേ നിൻ ചരടുവലിക്കൊപ്പം, മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം, മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം, ഇഹത്തിനും പരത്തിനും പൊരുളാണ് മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം. നന്മ കുറിക്കാൻ മറുത്തോളിൽ തിന്മ കുറിക്കാൻ ഇരുമലക്ക്, ഒരു തോളിൽ നന്മ കുറിക്കാൻ മറുത്തോളിൽ തിന്മ കുറിക്കാൻ ഇരുമലക്ക്, മുത്തേ മുത്തേ നിൻ കളിയരങ്ങത്ത് വെളിച്ചത്തെ വെറുക്കുന്ന സുവർഗത്തെ വെറുക്കുന്ന ഇബിലീസിന്റെ വിളയാട്ടം, ഈ വിളയാട്ടിലെ പാവകൾ പാവങ്ങൾ കബറിടമണയുമ്പോൾ കരുണക്കയിരക്കുന്നു മുത്തേ നിൻ ചരടുവലിക്കൊപ്പം, മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം, മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം, ഇഹത്തിനും പരത്തിനും പൊരുളാണ് മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം, റൂഹെന്നെ വിടും മുമ്പേ ഇലാഹി നിൻ മഹിമകളെ, കൽബിലെ അറവനമുട്ടിനൊപ്പം മക കണ്ണിനു കാട്ടണമേ, മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം, മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം. ആബിദ പാപ്പാ, thank you.
അബിദ ഉപ്പാപ്പ കഴിക്കാൻ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് കഴിച്ചു വയറുന്ന ഇനി കഴിക്കാൻ മേൽ. അത് നിന്റെ പൊന്നു മോളിൽ കഴിച്ചോ. ഇന്നലെയും കൊണ്ടുവന്നില്ല വൈക്കൂലി. ഇനി ഞാൻ മാപ്പിള ഇതുവഴി അങ്ങനെ വന്ന ആ കാശെങ്കിലും തിരിച്ചുതരാൻ പറ. പിന്നാക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 11 മണിയാകുമ്പോ കലക്കി കൊടു. പലതെങ്കിലും ദാഹിച്ച് ചാവണുണ്ടാവും ഈ ചൂടത്ത്. ഏതാണ്ട് ആടി നിന്റെ പെട്ടിക്കേത്തിരിക്കുന്ന ആ ഫോട്ടോ വല്ലവന്റെ കൂടെ പൊറുക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞേക്കണം. ഇവിടെ ഇത് എവിടെ വയ്ക്കാനാ? എവിടെയെങ്കിലും വെക്കണ്ട അവിടെ. അതിന് നിനക്കൊരു സമ്മാനമുണ്ട്. ഞാൻ ഇന്ന് വെളുപ്പിന് അമ്പലത്തിൽ പോയി. ഇനി എന്നും പോകും പ്രഭാത പൂജയ്ക്ക്. എനിക്കെന്തോ പേടി. എന്ത് രവി? രവി ഒന്നുമില്ല അവിടെ. ഞങ്ങളുടെ കല്യാണം വേഗം നടത്തി തന്നെ എന്ന് പ്രാർത്ഥിക്കാം. 11 ദിവസത്തെ പൂജയുണ്ട്, മുടങ്ങാതെ പോണം. ആ നിന്റെ കൊടുവാമല കാണാൻ എന്ത് ശേലാണ് വെളുപ്പിന്. കൗസു കണ്ടോ? ആ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. മലയിറങ്ങി വരാനിരിക്കുന്ന നിന്റെ പുതിയാപ്പിളയ്ക്ക് കോങ്കണ്ണുണ്ടെങ്കിലോ? ഉണ്ടല്ലെന്താ? എനിക്കിഷ്ടമാ. കറിവർക്ക് ചുണ്ടാണേലോ? എന്നാലും ഇഷ്ടമാ. അയാൾക്ക് വേറെ കെട്ടിയാലും പിള്ളേരുണ്ട്. അയാൾ നിന്നെ തല്ലുകയും മറ്റും ചെയ്താലോ? എന്നാലും 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 എനിക്കിഷ്ടമാ. നിനക്ക് എങ്ങനെ കിട്ടിയ അബിദെ ഈ മലയിറങ്ങി വരുന്ന കഥ? ചെറുപ്പത്തിൽ ഉപ്പാപ്പാനോട് എപ്പോഴും ചോദിക്കും ഉമ്മയുടെ ബാപ്പയുടെയെന്ന്. ഉപ്പാപ്പ പറയും അവർ കൊടുവാമല ഏറിപ്പോയിരിക്കുക, എനിക്കൊരു ഇക്കാക്കാനെ കൊണ്ടുവരാന്ന്. കുറെ കാലം കാത്തിരുന്നു. മുതിർന്നപ്പോ മനസ്സിലായി ഉമ്മയും ബാപ്പയും മരിച്ചുപോയതാണെന്ന്. പിന്നെ കാത്തിരിപ്പ് ഇക്കാക്കു വേണ്ടിയായി. വരും, ഇനിയത്ത മഴയ്ക്കുമ്പ് വരാണ്ടിരിക്കില്ല. ഇടറുന്നു, വഴുതുന്നു, തളരുന്നു, തകരുന്നു മുത്തേ നിൻ ചരടുവലയ്ക്കൊപ്പം.
മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം കാലത്തെ വെറും വയറ്റിലിരുന്ന് കാറണ്ട വാഴക്ക വല്ലതും പോയി കഴിച്ചിട്ടു വാ എടാ കൊച്ചാപ്പി വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ബാവാടെ പാട്ടിൽ ഇപ്പൊ അതിന്റെ ഈളമൊക്കെ പോയി ബാവാടെ അത്ത ഒരാളുണ്ടായിരുന്നു അത്താക്കണ്ണ് ഊം പാടത് കേക്കണം ആ ശേല് അത്താക്കണ്ണിന്റെ ബാങ്കുവിളി കേട്ടാണ് കൊടുവാമലയുടെ അപ്പുറത്തെ ദേശക്കാർ നിസ്കരിച്ചിരുന്നത് അറിയുമോ അത്രയ്ക്കാവോ എന്റെ കൂറ്റ് ബാവാ എന്ത് ഇത്രയും വലിയ ആൾക്കാരുള്ള നിങ്ങളുടെ നാട്ടിലെ എന്റെ ഭാര്യ ഒരു പള്ളിയില്ലാത്തത് ആ പുഴക്കരയിലാ പള്ളിയുടെ പണി തുടങ്ങിയത് കൊടുവാമലയിലെ ചെയ്ത്താമാരുടെ കൺവെട്ടത്ത് പള്ളിയുടെ പണി പാതിയായപ്പോ ചെയ്ത്താമാര് ഞങ്ങളുടെ ജാതിയിലെ പെണ്ണിനെ പിഴപ്പിച്ചു മൊയ്തീൻ ബാവാടെ മോൻ ആബിദ കുട്ടിയുടെ ഉമ്മാനെ പിന്നെ ഈ നാട്ടിൽ പള്ളി വാഴൂ അന്ന് പോയതാ ബാവാടെ പാട്ടിന്റെ ഈണം വീട്ടിലൊരു പെങ്കൊച്ചുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്കില്ലാത്തത് എന്തേ ബാവയ്ക്ക എന്നും തിന്നു മുടിച്ച് നിങ്ങൾ നടക്കണ് ആ കൊച്ചിന്റെ വയറിന്റെ സ്ഥിതി നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ മജീദ് വെളുപ്പിനെ എണീക്കും ദിനവൃത്തങ്ങൾ കഴിഞ്ഞ് ചായ കുടിച്ച് ജോലി തുടങ്ങും നഗരം ഒരിക്കലും ഉറങ്ങാത്ത മട്ടാണ് ഇരുമ്പം അനേക ലക്ഷം സ്ത്രീ പുരുഷന്മാരുടെയും വാഹനങ്ങളുടെയും ഒരുമിച്ചുള്ള ശബ്ദ കോലാഹലങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് മജീദ് പാത്രം എടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു എഴുത്തും വന്നിയിരുന്നു കൈപ്പിട സുഹ്രയുടേതല്ല മറ്റാരെയും ബൊമ്മ എഴുതിച്ചിരിക്കുകയാണ് അത് വായിച്ചപ്പോൾ നഗരത്തിന്റെ ഇരുമ്പൽ പെട്ടെന്ന് നിലച്ചു പോലെ ശബ്ദം പ്രിയപ്പെട്ട മകൻ മജീദ് വായിച്ചറിയാൻ സ്വന്തം ഉമ്മ എഴുതുന്നു മുന്നേ വെളുപ്പിന് നമ്മുടെ സുഹൃ മരിച്ചു അവരുടെ വീട്ടിൽ കിടന്നു എന്റെ മകയിൽ കഴിഞ്ഞു തലറങ്ങി വീണു കുറച്ച് വെള്ളം എന്നതാ വേണ എനക്ക് ഒന്നുമില്ല തല കറങ്ങി എനിക്കെന്തോ പോലെ അവക്ക് വിശന്നിട്ടായിരിക്കും ഇന്നലെ എന്നും ഒന്നും കഴിച്ചു കാണിയല്ല നീ ഇവിടെ ഞാനിപ്പോ നേരാണോ അബിദേ നീ ഒന്നും കഴിച്ചില്ലേ നിനക്ക് എന്നോടെങ്കിലും പറയാൻ മേലായിരുന്നു സാരമില്ല അബിദേ ഒരു വേനലിന് ഒരു മഴയുണ്ട് ആ മഴയ്ക്ക് മുമ്പ് വരാനുള്ള ആള് വരാണ്ടിരിക്കില്ല ഇത് മുഴുവൻ തീറ്റിക്കണം ഞാൻ പോയി പയ്യനെ കിട്ടിട്ട് വരാം ഇന്ന് രാത്രി നീ ഇവിടെ കിടന്നു ഉപ്പാപ്പ ഒന്നും കഴിച്ചില്ലാലോ സാരമില്ല നീ കഴിക്കേ ഞാൻ തരാം നിന്നെ എനിക്ക് എന്തിഷ്ടമാണ് അബിദെ നിന്നെ മാത്രമല്ല എല്ലാവരും എനിക്കിഷ്ടമാണ് ചേട്ടനെ ടെവിയെ ബാബിക്കായി ഞുണ്ടി വാസുവിനെ എല്ലാവരെയും ഇന്ന് രാത്രി നിന്നെ കെട്ടിപ്പിടിച്ച ഞാൻ ഉറങ്ങും നിന്റെ മണിമാരൻ വന്നു കഴിഞ്ഞ പിന്നെ എനിക്ക് നിന്നെ കിട്ടില്ലല്ലോ ¶¶
ആവിദേ, നിനക്കറിയോ നമ്മൾ രണ്ടും എന്റെ അമ്മയുടെ മുലപ്പാല് കുടിച്ചാ വളർന്നത്. നിനക്ക് എന്നെ ഇഷ്ടമാണോ ആവിദേ? കെവിക്കും എന്നെ ഇഷ്ടമല്ലേ? നിനക്കുറക്കം വരണോ? ഇല്ല. വെളുപ്പിനെ എനിക്ക് അമ്പലത്തിൽ പോകണം. അതുവരെ നമുക്ക് വർത്തമാനം പറഞ്ഞെടുക്കാം. ആവിദേ, രവി എനിക്ക് എഴുതിയിരുന്നു. തിരുവനന്തപുരം വരെ ചെല്ലാൻ ഞാൻ എങ്ങനെ പോവാനാ? അതിൽ പിന്നെ രവി എനിക്ക് എഴുതിയിട്ടില്ല. നീ ഉറങ്ങിയോ? ഉണ്ടോ ഇവിടെ? അബിത തലകറങ്ങി വീണു, തീരെ മേലായിരുന്നു. എങ്കിലും നിങ്ങൾ ഇവിടെ കിടന്നോ, ഞാൻ മുറ്റത്ത് കിടന്നോളാം. പിന്നെ
എങ്ങനെയുണ്ടാവില്ല നിന്റെ സൂക്കേട്? ഭേദമുണ്ട്. ഒരു വിശേഷം പറയട്ടെ, മലയിൽ വന്നിട്ടുണ്ട്. ആര്? നിന്റെ പുയ്യാപ്ല. എന്നാ പോട്ടെ, ഞാനുള്ളതാ പറഞ്ഞത്. നേരാണ് കൗസു, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. അപ്പൊ റബ്ബെ നേരാ? നേരം രാവിലെ എവിടെ? പണി തീരാത്ത നിങ്ങളുടെ പള്ളിയുടെ അരിയിൽ. റബ്ബേ, തളരുകയോ അടിപതറുകയോ ഹൃദയമേരി പൊരി കൊടിയ കനലു ചിതറും ഈ വിഷാദത്തിൽ, ഈ നീണ്ട പാതയിൽ കാണുവതെല്ലാം ശൂന്യം. നാവു വരണ്ട് ആടിയുറഞ്ഞു വേനലിൻ ദാഹത്തീ നാമ്പുകൾ അമ്മേ. പുതിയവൻ അറിയില്ല, ചോദിക്കാമായിരുന്നില്ലേ? വിശേഷമൊക്കെ ഒന്ന് അറിയേ, നമ്മുടെ നാട്ടിൽ വന്നതല്ലേ.
ഫസലാണോ വന്നേ? അല്ല. ബസ്സേലല്ല വന്നത്. കാലത്തിന്റെ ഗതിയൊക്കെ മാറി ഈ സമയത്താ മഴ. കുറേ നാളായി വിചാരിക്കുന്നു ആരാ എന്താന്ന് ചോദിക്കണമെന്ന്. എല്ലാവർക്കും ഒരു മടി. ഞാൻ നാട് ചുറ്റി നടക്കുന്നവനാ, അല്ലാതെ വേണമല്ല. ചേർത്തക്കടന്ന് തോന്നണ്ട, പല ദേശങ്ങളിലും ഇങ്ങനെ കറങ്ങി നടക്കുക. ഇവിടെ കുറച്ചൊന്നും തങ്ങിയേ ഉള്ളൂ, അധികാരമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ ദേശത്തും വന്നല്ലോ ഒരു ടൂറിസം. രാത്രിയിൽ കിടക്കാൻ ഈ ഒരിടം ആരും തരും. എന്നാലും ആ പള്ളിയിടത്തെ കിടപ്പ് നല്ലതല്ല, ദോഷമുള്ള ഇടമാണ്. ഏലക്കേട് തട്ടിയാലേ മരിക്കണ വരെ ആ ദോഷം തീരൂല. അപകടത്തിൽ മരിച്ചവരും ആത്മഹത്യ ചെയ്തവരും കുടിയേറി പാർക്കണ ഇടവാ കൊടുവാമല. അല്ലേലും അവിടെ എത്ര കാലം കിടക്കാനാ? പുഴയിൽ വെള്ളം പൊങ്ങിയാൽ ഇവരൊക്കെ കടയും പൊടിച്ചുകൊണ്ട് പോകും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും ഈ ചായ മാത്രം കൊണ്ട് എത്ര കാലാ കഴിയാ? കാശില്ലേലും വല്ലതും കഴിക്കുന്നതിന് നാണക്കേട് വിചാരിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടോ.
ആബിദക്കുട്ടി, എല്ലാവരും ചോദിക്കുന്നത് എന്നാ കല്യാണം? ഞാൻ എന്താ പറയേണ്ടത്? ആബിദക്കുട്ടി കൗസലിയോട് ചോദിക്ക്, എന്താ ഇഷ്ടക്കുറവെന്ന്. എനിക്കാണെങ്കിൽ കല്ലടത്ത് ഒരു ചെറിയ വീടും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. സർക്കസ് കമ്പനിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ കാശൊന്നും ഞാൻ കളഞ്ഞില്ല. കൗസല്യക്ക് ഒരു സുഖക്കുറവും ഉണ്ടാവൂല. എന്റെ ആവിതക്കുട്ടി വിശദമായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പറ. ഞാൻ ഒരുപാട് മോഹിച്ചുപോയി. ഞാൻ പോട്ടെ, ഇനിയും കാണാം. കൗസല്യ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ലല്ലോ. കൗസല്യ ഒന്ന് പറയണം ഇക്കാക്കാനോട്, എന്റെ കാര്യമൊക്കെ. ഏതിക്കാക്കാനോട്? മലയിറങ്ങി വന്ന എന്ത് പറയാൻ? കൗസല്യക്ക് അറിയാമല്ലോ, എല്ലാം പറയണം. ആ ഇക്കാക്ക എന്നൊന്നും നോക്കണ പോലും ഇല്ല. എത്ര ദിവസമായി. നീ എന്ത് നിമിച്ചിട്ടാണ് അവിടെ കളിതമാശ പറഞ്ഞൊക്കെ കാര്യമൊക്കെ നോക്ക്. അവൻ ആരെന്നറിയില്ല, ഏത് ജാതി എന്നറിയില്ല. നിനക്കെന്ന ഭ്രാന്താ? വേണ്ടപ്പെട്ടവരാരുമില്ലേ അവിടെ നിനക്ക് കണ്ടവനെ കയറി കടന്നു പിടിക്കാൻ? നിനക്ക് മനസ്സിനോണെങ്കിൽ കുറച്ചു ദിവസം എന്റെ കൂടെ ഇവിടെ താമസിക്കാവിതേ. കൗസു എന്തു പറഞ്ഞാലും അത് തന്നെ എന്റെ കാക്ക. കൗസു പറയാറുള്ള എന്റെ എനിക്കറിയില്ല. എങ്കിലും ഒരു ഉപകാരം ചെയ്യണം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ദേശത്തൊന്ന് പോണം. ആ മല ഇറങ്ങി വന്നത് എന്റെ സുഹൃതം തേടിയാണ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു സുഹൃക്കേടാകുന്നത്? എനിക്കല്ല സുഹൃക്കേട്, ഇവിടെ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, പാവപ്പെട്ടൊരു മുസ്ലിം പെണ്ണ്, ആവിതക്കുട്ടി. അവള് നിങ്ങളെ പ്രേമിക്കുന്നു. എന്നിട്ട് കേക്കട്ടെ. എനിക്ക് ഒരുപാട് കാലമായി ആരോടെങ്കിലും വത്താനം പറഞ്ഞിട്ട്. എനിക്ക് ഞാൻ കളി പറഞ്ഞതല്ല, കാര്യമാ. അവിത പാവം ഒരു പൊട്ടിപ്പെണ്ണ. പണ്ട് മുതലേ അവള് പറയും ഈ മലയിറങ്ങി ഒരാൾ അവളെ കല്യാണം കഴിക്കാൻ വരുമെന്ന്. ഞങ്ങളൊക്കെ അവളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. ഇപ്പോ മലയിറങ്ങി നിങ്ങൾ വന്നപ്പോ അവള് വെറുതെ എന്തിനാ അവിടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്?
ഇങ്ങനെ വരുന്നത് കൗസല്യ എല്ലാം ഒന്ന് വിശദമായി പറ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ വാസു അണ്ണന്റെ പെണ്ണാത് ആ ടൂറിസം പറ്റിച്ച പണിയേ നേരുള്ളവളാണ് ഈ അബിദ കുട്ടി അതുകൊണ്ടല്ലേ ഞാൻ വന്നപ്പോ മഴ പെയ്തത് എന്തു പറയുന്നു ഞാൻ പോണോ കുറച്ചു കാലമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എതിര് ചെയ്യാനേ പഠിച്ചിട്ടുള്ളൂ ഇക്കുറി ഏതായാലും പോവാണ് പക്ഷേ തിരിച്ചു വരും എന്നെങ്കിലും എന്റെ യാത്രയുടെ അവസാനം ഇവിടെയാണ് ഈ ശവകുടീരത്തിൽ സമാധാനമായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതലുള്ള കഥകൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞു കേൾക്കണ്ടേ ശല്യമാണല്ലേ പോയേക്കാമെന്ന് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ടാവും ആയിക്കാക്ക ഈ നാട്ടിൽ നിന്ന് പോയാല് പിന്നെ കുടുവാമലയിലെ സീതാമ്മയുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും നമുക്കെല്ലാവരും കൂടിച്ചിട്ട് കള്ളു കുടിക്കാം സന്തോഷിക്കാം ഈ നാട്ടിൽ നിന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ദൈവം അറിയാതെ മനുഷ്യൻ സൃഷ്ടിച്ച ഈ കള്ളാണ് സത്യം നിന്നെ കണ്ടാലും കണ്ടില്ലെങ്കിലും 24 മണിക്കൂറിനകം ഞാൻ അടിക്കും നീ കറന്ന് കറന്ന് കവലാൻ കയറി കടക്കാൻ തുടങ്ങിയല്ലേടാ
ഞാനിപ്പം എന്താ വേണ്ടത്? അവരെ അടിച്ചേ അടിക്കട്ടെ. അടിക്കണം. ഇവിടെ വെച്ച് അടിക്കട്ടെ. ഇവിടെ വെച്ച് അടിക്കണം. ഇപ്പൊ അടിക്കട്ടെ. 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 അബിദ, ഉപ്പാപ്പല്ലേ പറഞ്ഞത്? ഉപ്പാപ്പല്ലേ പറഞ്ഞത് എന്റെ ഉമ്മയും ബാപ്പയും കൊടുവമലയേറി പോയിരിക്കണം? ഉപ്പാപ്പ എന്നെ പറഞ്ഞത് അവരെനിക്ക് ഉരുക്കാക്കാനെ കൊണ്ടുവരാൻ പോയിരിക്കണം? ഉപ്പാപ്പല്ലേ പറഞ്ഞത് വരും 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 വരും. വീണ്ടും വന്നു അമ്മേ നിന്റെ ശവകുടീരത്തിലേക്ക്. നീ എന്തിനാ വെച്ചേ വഴി വെച്ച് അവനോട്ട് വർത്തമാനം പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ചേട്ടൻ ദേഷ്യം വന്നത്? നിന്നോട് ഒരിക്കലും ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല എനിക്ക്. നീയല്ലാതെ പിന്നെ എനിക്കാരാ ഉള്ളത്? എഴുന്നേക്ക്, എഴുന്നേറ്റ് കുളിച്ച് വല്ലതും കഴിക്കും. പിന്നെ ആ പെട്ടിരിക്കുന്ന ഫോട്ടോ, ആ ചെറുപ്പക്കാരന്റെ അഡ്രസ് വന്നതാ. എന്റെ മോടെ ഇഷ്ടവാ ചേട്ടന്. Thank you.
മലയിറങ്ങി വന്നത് ആബിദയ്ക്ക് വേണ്ടിയാണ്. ഇനി വിട്ടിട്ട് പോവില്ല. താമസമില്ലാതെ ഞാൻ എന്ന കൗസല്യ കൗസല്യ രവികുമാർ ആവുമ്പോ സന്തോഷം കൊണ്ട് നേരാണോ കൗസു? എന്റെ റബ്ബാണ് നേര്. ചേട്ടൻ പോവുക ഈ ആഴ്ചയിൽ രവിയെ കാണാൻ. എന്റെ പ്രാർത്ഥന ഫലിച്ചു അവിടെ. കൗസു ആ ഇക്കാക്ക പോയില്ല, ഇനി ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു നീ ചിരിച്ചത്? എന്താ കൗസു ദേഷ്യമോ? ഒന്നുമില്ല അവിടെ, സൂക്ഷിക്കണം. നീ പാവമാണ്, അതാ എന്റെ പേടി. നിനക്ക് എന്നും നല്ലത് വരണമെന്ന എന്റെ ആശ. പക്ഷേ ഈ നാട്ടിൽ ആർക്കും നല്ലത് വരില്ലെന്ന പറച്ചില്. തേങ്ങ അടിച്ചിട്ട് കാര്യമില്ല വാസുവണ്ണ, കല്യാണം നടന്നില്ലേലെ നാണക്കേടാ. വാസുവണ്ണം പിന്നെ പഴയ സർക്കസ് കമ്പനി പോയി, അവിടുത്തെ കെട്ടിയോളം പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിച്ചു. ഞാൻ ഇവിടെങ്ങാനും കെട്ടി തൂങ്ങി ചത്തോളാം. എന്നാലും നിങ്ങളുടെ നാട്ടിലെ പെൺപിള്ളേർ ഇത്ര പഴയ ആയിപ്പോയില്ല കൊച്ചാപ്പി. അവള് സാരമില്ല, മറ്റവളാണ് തനിപ്പഴ. ആര്? ആ അബിന്റെ കുട്ടി. ഇങ്ങനെ എന്നെ കാണാൻ വന്ന നിങ്ങളുടെ നാട്ടുകാര് ബഹളം ഉണ്ടാക്കില്ലേ? ആബിദ കുട്ടി വിളിയേക്ക്, ഓന്ന് വിളിയേക്ക്. ആബിദ കുട്ടി, ആബിദ കുട്ടിക്ക് എന്നെ ഇഷ്ടായോ? ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ. എന്താ ഈ നാടിന്റെ പേര്? കാവുംകാട്. അബിത കുട്ടി ഈ പള്ളിയുടെ കഥയൊന്നു പറ കേക്കട്ടെ. കൊടുവാമലയില് കൊടുവാമലയില് അപ്പടി ശേത്താമാരാ. ശേത്താമാരെ ഓടിക്കാൻ ഉപ്പാപ്പ കെട്ടാൻ തുടങ്ങിയതാ ഈ പള്ളി. ആര്? മൊയ്തീൻബാവയോ? എന്നിട്ട് പള്ളിയുടെ പണി പാതിയായപ്പോ എന്റെ ഉമ്മ പിഴച്ചു. പിന്നെ പള്ളിയുടെ പണി നടന്നില്ല. അബിത കുട്ടി കണ്ടിട്ടുണ്ടോ വാപ്പയെ? ഇല്ല. ഉമ്മയോ?
ബാപ്പ ആരും കണ്ടിട്ടില്ലേ? ഇല്ല. ആർക്കും അറിയില്ലേ? എനിക്കറിയില്ല. ആ ബാപ്പയെ പോലെ നിന്നെ ഞാൻ പഠിപ്പിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇല്ല, ഈ മണ്ണാണ് ഉറപ്പ്. എന്റെ അമ്മ ഈ പാസ എനിക്ക് തരുമോ? എന്തിനാ? എന്റെ കയ്യെ കെട്ടാൻ. എടുത്തോ. ഇത് കെട്ടിത്തരുമോ? ഇത് വേണ്ട ഇക്കാക്കക്ക്. എന്താ വിളിച്ചത്? ഇക്കാക്കാന്നോ? ഞാൻ എന്താ വിളിക്കേണ്ട അവിടെ കുട്ടി? നോക്കട്ടെ. ആബിദാ കുട്ടി മൂപ്പൻ എന്ന് വിളിക്കട്ടെ. അല്ല വേണ്ട. ആബിദാ കുട്ടി മല്ലാക്ക എന്നായാലോ? ഒരുത്തോളിൽ നന്മ കുറിക്കാൻ മറുത്തോളിൽ തിന്മ കുറിക്കാൻ ഇരുമലക്ക് മുത്തേ. സുവർഗത്തെ വെറുക്കുന്ന ഈ ബിലീസിന്റെ വിളയാട്ടം, ഈ വിളയാട്ടിലെ പാവകൾ പാവങ്ങൾ കവറിടമണയുമ്പോൾ കരുണ ഞങ്ങൾ ബാവക്കാനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പറയുന്നുകൊണ്ട് ബാവക്കാക്ക് വിഷമമൊന്നും തോന്നരുത്. വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. വിഷമം കൊണ്ടൊന്നും പ്രവർത്തിക്കരുത്. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാം. ആര്യെന്താ? ഈ നാട്ടില് സന്യാസിയെ പോലെ ഒരുത്തം വന്നിട്ട് കുറച്ച് നാളായി. നമ്മുടെ പുഴക്കരയില് അവന് ഈയിടെ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? ആവിതക്കുട്ടി. എന്നാ പോട്ടെ, വരട്ടെ. ബാവക്ക ഈ വിവരം അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നത് ശരിയല്ല. ഞാനെന്താ വേണ്ടത്? അവളോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഈ നാട്ടിൽ വന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ആബിദ അവന്റെ അടുത്ത് പോയത്. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ മോളെ പിഴച്ചത്, ആബിദാവിനെ പെറ്റത്. ഇതൊക്കെ ഒരുവൻ മോളിലിരുന്ന് ചരട് വലിച്ച് കളിക്കുന്നതാ. അവൻ കളിക്കട്ടെ, മതിയാവളം കളിക്കട്ടെ, നിങ്ങൾക്കൊക്കെ എന്താ? ഇയാൾ എന്തൊരു മനുഷ്യനാണ്! അങ്ങേർക്ക് ദണ്ണമില്ലെങ്കിലും നമുക്ക് ദണ്ണമുണ്ടാ കൊച്ചാപ്പി. ഊരും പേരും ജാതിയും ഒന്നും ഇല്ലാത്ത ഒരുത്തൻ നമ്മുടെ നാട്ടിൽ വന്നൊരു പെണ്ണിനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കൂ? ഊരും പേരും പൊക്കോട്ടെ, ജാതി ഞാൻ കണ്ടുപിടിച്ചോളാം. എങ്ങനെ? അത് ഞാൻ ഏറ്റു. വേണ്ട, ഇരുന്നോ, ഞാനും ഇരിക്കാം. ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി വന്നതാ. മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട്, പണ്ട്. അന്നും ഇതുപോലൊരാൾ ഇവിടെ തീടടുത്തിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളിവിടെ വരരുത്, എന്റെ മോളെ കാണരുത്. അന്നയാള് സിഗരറ്റ് നീട്ടിയിട്ട് പറഞ്ഞു, ബാവയെ ഇത് വലിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്തിനാ എന്നെ കണ്ടപ്പോ സിഗരറ്റ് മാറ്റുന്നത്?
ഒരെണ്ണം എനിക്കും താ, ഞാനും വലിക്കാം. എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ ഈ പള്ളിക്ക് കൊടുത്തുപോയി. ഈ മണ്ണില് പുഴുവിനെ പോലെ കിടക്കുന്നത് എന്തിനാ? മണ്ണും അതിനടിയിൽ മരിച്ചുപോയവർക്കുള്ളതാ. നമ്മളൊക്കെ അതിന് മുകളിലുള്ളവരാ. ഇവിടെ എന്തെങ്കിലും ചെയ്യണതിന് നമുക്ക് ആരുടെയും അനുവാദവും ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പുരയിൽ വന്ന് കിടക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ട. പറഞ്ഞത് മനസ്സിലായ? അതല്ല, പുഴുവിനെ പോലെ കിടക്കാനാണ് ആശയെങ്കിൽ കിടന്നോ. പക്ഷേ നിങ്ങൾ എന്റെ ആബിദാന്റെ മനസ്സ് മാത്രം വേദനിപ്പിക്കരുത്. അവള് പാപമാ, അത് പറയാനാ വന്നത്. അബിദെ, അബിദെ കഴിഞ്ഞോ? ഞാൻ വരുന്നു.
വേണ്ട, എനിക്ക് എന്റെ പഴയ അബിത കുട്ടിയെ മതി. ആബിദയുടെ ബാപ്പ. പാവം ബാപ്പ, ഇങ്ങനെ ആരണല്ലേ എനിക്ക് ആബിദ കിട്ടിയത്. കൗസുവിനെ കാണണം, ഞാൻ പോട്ടെ കാക്ക. പോയിട്ടോ. എന്താ? ഞാൻ രവികുമാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഞാനാ രവി, എന്താ? കാവുംകാട്ടിൽ നിന്ന് വരുവാ, കൗസല്യയുടെ ചേട്ടനാ. ഓ ശിവൻ, വാ കേറ്. എന്തുണ്ട് കൗസല്യയുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? അതെ. കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല. പറ, വന്ന കാര്യം പറ. ഓ, ഒന്നുമില്ല. അവളെപ്പോഴും പറയുമായിരുന്നു രവിയുടെ കാര്യം. വന്ന് കണ്ടപ്പോഴാ സമാധാനമായത്. അതെന്താ? ഉള്ള കൂട് തന്നെ നല്ലത്. എത്താത്ത കൊമ്പത്ത് കൂട് കൂട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോളേജിൽ ഫ്രണ്ട്സൊക്കെയായിരുന്നു. ഒരുപാട് തമാശകളൊക്കെ പറയും. കോളേജ് കഴിഞ്ഞ് എഴുത്തിലൂടെ ആയിരുന്നു തമാശ. ഒരു രസം. തമാശ ആണോ കാര്യമാണോന്ന് ഒന്ന് അന്വേഷിച്ചേ ഉള്ളൂ. എന്നാ ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി. അടുത്ത വണ്ടിക്ക് ഞാൻ പോയിക്കോളാം. പോകാൻ വരട്ടെ, പരിചയപ്പെട്ട സന്തോഷമല്ലേ. നമുക്കൊന്ന് കൂടാം. ശിവനൊന്നും അത്ര കാര്യമായി എടുക്കരുത്. ഞാനത് അപ്പോഴേ മറന്നു. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കാര്യമാവരുത് അല്ലേ? അതെ. ശിവൻ ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്നിവിടെ കൂടാമെന്നേ ഒരു ജോളി. വീട്ടില് കൗസല്യ ഒറ്റക്കല്ലേ ഉള്ളൂ. കൗസല്യെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഇവരാരും കണ്ടിട്ടില്ല. അതെ, ഒരിക്കലും വാ, രണ്ടുപേരും കൂടി. കുടിയേ,
ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. കേട്ടോ ശിവൻ, വേണമെന്ന് വെച്ചാൽ ഈ കല്യാണം ഒക്കെ നടക്കും. ജെവി എപ്പോഴും പറയും പെണ്ണുങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ കല്യാണം കഴിക്കാവുന്നു. കൗസല്യ പഠിത്തം നിർത്തി കളഞ്ഞത് കൊണ്ടാ അല്ലായിരുന്നെങ്കിൽ. ശിവനി പോകാൻ ബസ് കിട്ടുമോ? കിട്ടും. അല്ലെങ്കിൽ കാറെടുത്ത് പോകാം. 10,000-15,000 ചോദിച്ചാ ദേവി പുല്ലുപോലെ തരും. ശിവൻ എന്ന് കൊണ്ടുവരും എന്ന് പറ. എന്താ ഒന്നും പറയാത്തത്? ദേവി വരട്ടെ, പറയാം. ഇവര് പറഞ്ഞു കൗസല്യെ കൊണ്ടുവന്നാൽ 10,000 രൂപ വരെ തരാം. നേരം അല്ല, എനിക്ക് കൗസല്യെ ഇഷ്ടമാണ്. കല്യാണം നിശ്ചയിച്ചു. കെട്ടാൻ പോണത് ആരാണെന്ന് അറിയണ്ടേ? ആരാ? ഇനിയിപ്പം ഞൊണ്ടി വാസുന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. വല്ല വാസു വീട്ടിനൊന്നും മറ്റോ വിളിക്കണം. എന്ത് പറ്റി കൗസു? നാളെയാ കല്യാണം. ആരെയും ക്ഷണിക്കുന്നില്ല ചേട്ടൻ, നിന്നെപ്പോലും. കല്യാണം കഴിഞ്ഞ ഉടനെ പോകും കല്ലടത്തെ വാസുവേട്ടന്റെ വീട്ടിലേക്ക്. പിന്നെ വരലും ഉണ്ടാവില്ല, കാണലും ഉണ്ടാവില്ല. നമ്മളിനി ഒരിക്കലും കാണില്ല അവിടെ. നിന്റെ കൗസു മരിച്ചുപോയെന്ന് കരുതിക്കോ. യാത്ര മൊഴി ചൊല്ലാൻ വാക്ക്.
ഉറക്കില്ല ഇരു കൈ വഴിയായി നാം തിരിയാനാണെങ്കിൽ ഒന്നായി എന്തിനൊഴുകേ യാത്ര മൊഴി ചൊല്ലാൻ വാക്കില്ല യാത്ര മൊഴി ചൊല്ലാൻ വാക്കില്ല സ്നേഹം നീന്തി തുടിച്ചതും നിൻമൊഴികൾ കാതിൽ അമൃതം പൊഴിച്ചതും നിൻമിഴിയിൽ സ്നേഹം നീന്തി തുടിച്ചതും നിൻമൊഴികൾ കാതിൽ അമൃതം പൊഴിച്ചതും നിൻ വഴിയിൽ കുളിരിൻ ഓളം വിരിച്ചതും കാനൽ ജലമായി വേനൽ കനവായി വറ്റി വരണ്ട ചാലായി മാറുമ്പോൾ യാത്ര മൊഴി ചൊല്ലാൻ വാക്കില്ല യാത്ര മൊഴി ചൊല്ലാൻ വാക്കില്ല കൊള്ളില്ലേ ഈ നാട്.
പറഞ്ഞേ? നിന്നെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ ഈ നാട് കൊള്ളൂല. എങ്ങോട്ട് പോകാൻ? കൗസിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്റെ കൗസു പാവമായിരുന്നു കക. ഇതിൽ ഏതാ പൂവൻ, ഏതാ പേട? ഈ ഇണയെങ്കിലും പിരിയാതിരിക്കട്ടെ. അവിടെ അവിടെ എന്തായിരുന്നു അവിടെ? ഒന്നുമില്ല. പിന്നെ തല കറങ്ങി. മനസ്സിന്റെ വേദനയോട് തോന്നുന്നതാ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നടക്കാമോ നിനക്ക്? വർഷം രണ്ടു കഴിഞ്ഞു. എന്തായി വിജയന്റെ എം എയും കോളേജൊക്കെ? അതൊക്കെ പറഞ്ഞാ കഴിഞ്ഞു. ഇവിടെയാണോ? അല്ല, ഞങ്ങളുടെ ഒരു കക്ഷിയെ നാട്ടിലുണ്ടായിരുന്നു, പൊക്കാൻ വന്നതാ. വിജയൻ എന്താ ഇവിടെ? വെറുതെ. ഇതെന്ത് കോലം? കൊള്ളല്ലേ. ഇതാരാ? ഒരു ബന്ധു. ശരി, ഞാൻ വരട്ടെ. ശരി, കാണാൻ വല്ലപ്പോഴും വരട്ടെ. ഈ നാട്ടിലെ എന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. വെരി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ സൺ. നീ മഹാ ചീത്തക്കുട്ടി ആയിരിക്കുന്നു വിജയം. എന്റെ സ്നേഹം നിനക്ക് വേണ്ടെങ്കിലും നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ ഇവിടെ. അവളെ നീ അറിയാത്തതെന്ത്? വിജയൻ എപ്പോഴും ചോദിക്കുമായിരുന്നു അവന്റെ അമ്മ മരിച്ച നാടേതെന്ന്. കാവും കാട്ടിൽ അവൻ ഒരിക്കലും എത്തരുതെന്ന് കരുതി ഞാനത് ഒളിപ്പിച്ചു വെച്ചു. നശിച്ചൊരു നാടാണത്. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഓക്കെ. ലോകത്തിൽ എവിടെയും അവൻ ഉണ്ടെന്നറിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഓടിച്ചെല്ലുമായിരുന്നു. കാവും കാട്ടിലേക്ക് ഞാനില്ല. മോളെന്ന് ചെല്ല്, അച്ഛനൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പറയും. അവൻ വരുന്നില്ലെങ്കിൽ അവനോടൊപ്പം മരിക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞുതരാം.
വിജേട്ടൻ ഇങ്ങനെ ഒരു നാട്ടിലുണ്ടെന്ന് ജേക്കബാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടുകാരിയുള്ള കാര്യം എന്തോ പറഞ്ഞില്ല. ഒരുപാട് പ്രതീക്ഷയോടാണ് വന്നത്. ഇനി വിജേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ തിരിച്ചു ചെല്ലുന്നതും കാത്തിരിക്കുകയാണ് വിജയേട്ടന്റെ അച്ഛൻ ഒന്ന് കാണാൻ. എന്താണ് പറയേണ്ടത്? കാവുംകാടന നാട്ടി വെച്ച് വിജയൻ മരിച്ചുപോയെന്ന്. ശരി, ഞാൻ പോകുന്നു. എന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം വിജയേട്ടനെ. ഞാൻ ഇനിയും കാത്തിരിക്കും. ഞാൻ വിജയേട്ടനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ഒന്ന് അറിയിച്ചേക്കണേ എപ്പോഴെങ്കിലും. മിക്കവാറും വിജയേട്ടന്റെ അച്ഛൻ ഇങ്ങ് എത്തിയേക്കും. വിടാതിരിക്കാൻ ശ്രമിക്കാം. എന്താ അവിടെ? എനിക്കൊന്നും ഒളിപ്പിക്കാനില്ല. ആ പോയത് കുസുമാണ്. ഞാൻ കല്യാണം കഴിക്കേണ്ടിയിരുന്ന പെണ്ണ്, എന്റെ മുറപ്പെണ്ണ്. എനിക്ക് അച്ഛനുണ്ട്. അച്ഛന് കൽക്കട്ടയിൽ ചൂതാട്ട ക്ലബുണ്ട്. ബാംഗ്ലൂരിലൊരു മുന്തിരിത്തോട്ടം. ഇരയപുരത്തൊരു ഫാക്ടറി. നിലമ്പൂരിൽ എസ്റ്റേറ്റ്. കല്ലായിൽ ഒരു പടുകൂറ്റം ബംഗ്ലാവ്. ആ ബംഗ്ലാവിൽ അച്ഛൻ എനിക്ക് കുട്ടിക്കാലത്ത് വാങ്ങിച്ചു തന്ന കളിപ്പാട്ടം തുടങ്ങി കഴിഞ്ഞ പിറന്നാളിന് സമ്മാനം തന്ന എയർ കണ്ടീഷൻ ചെയ്ത കാറ് വരെയുണ്ട്. എനിക്കെല്ലാം ഉണ്ട്. എം എക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്, ഒരു ഫസ്റ്റ് റാങ്ക്. ഇല്ലാത്തത് അമ്മയായിരുന്നു. അമ്മയുടെ സ്നേഹമായിരുന്നു. അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അച്ഛനൊരു കള്ളനെ പോലെ എന്തൊക്കെയോ ഒളിപ്പിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ബലമായ സംശയമുണ്ട്, അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന്, അല്ലെങ്കിൽ കൊന്നതാണെന്ന്. ആ ചിന്ത മനസ്സിനെ വേദനിപ്പിച്ചപ്പോ എനിക്ക് എല്ലാവരോടും വെറുപ്പായി. ഞാൻ നാട് വിട്ടുകൂടി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞുനാളിൽ ഈ പുഴയോരത്തുകൂടി നടക്കാൻ എൻ്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. നാട് വിടുമ്പോൾ ഈ മലയും ഈ പുഴയും മാത്രമായിരുന്നു ലക്ഷ്യം. ഒടുവിൽ എങ്ങനെയെല്ലാമോ ഇവിടെ എത്തി. ഇവിടെ എന്നെ കാത്തിരിക്കാൻ ആബിദയുണ്ടായിരുന്നു. പനിക്കുന്നുണ്ടല്ലോ, ഒന്ന് കണ്ണു തുറക്കാം. അബിദേ, എന്താ അബിദേ, എന്ത് പറ്റി? തല കറങ്ങിയോ?
രാവിലെ നിന്നെ അങ്ങോട്ട് ജാനി നാട്ടിൽ നിന്ന് പോകും. നമുക്കൊരു നല്ല ഡോക്ടറെ കാണണം. നീ വരില്ലേ? വരില്ലേ? നീ എന്റേതാണ്. ആബിദ കുട്ടി ഇങ്ങോട്ട് പുറപ്പെട്ടാലെന്ന് അറിയിക്കാം. എങ്ങോട്ട്? ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും. അവളെ ഒരു നല്ല ഡോക്ടറെ കാണിക്കണം. അവൾക്ക് 5 വയസ്സുള്ളപ്പോ ഞാൻ അവളെ പാലക്കാട്ട് ആശുപത്രി കൊണ്ടുപോയി. തലകറക്കം വന്നിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞു അവളുടെ തലച്ചോറ് തകരാറിലാണ്. മനസ്സൊരുപാട് നൊന്ത അവള് മരിച്ചു പോകുമെന്ന്. 14 വർഷം ഞാൻ അവളുടെ മനസ്സ് നോവിക്കാതെ നോക്കി. ഞാൻ പട്ടിണി കിടന്നിട്ട് അവൾക്ക് ആഹാരം കൊടുത്ത അവൾ സഹിക്കില്ല. അതുകൊണ്ട് അവളെ പട്ടിണി കിട്ടിട്ട് ഞാൻ ആഹാരം കഴിച്ചു. അതുപോലെ എന്തൊക്കെ ഞാൻ ചെയ്തു. അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ എത്ര കള്ളം പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞ ഏറ്റവും വലിയ കളവാണ് മലയിറങ്ങി ഒരുത്തം വരുമെന്ന്. അതും ഒരു സ്നേഹം. ആബിദയ്ക്ക് ഇഷ്ടമായിരുന്നു അത്. അതുപോലൊക്കെ സ്നേഹിക്കാൻ നിങ്ങൾക്കും പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കോ. കൊല്ലരുത്. ആബിദ പപ്പാ
എന്താ എന്റെ കുട്ടി? ഞാൻ പോട്ടു പപ്പ, ഇക്കാക്കന്റെ കൂടെ. എന്റെ പൊന്നു മോക്ക് പോണോ? എന്റെ ഉപ്പാപ്പനെ വിട്ടിട്ട് എനിക്ക് എവിടെയും പോണ്ട. ഞാൻ ക്ഷമിച്ചു, ഇനി ക്ഷമിക്കില്ല. നീ എന്റെ കൂടെ വരണം. വരാം, പക്ഷേ എന്റെ കൂടെ ആബിദ കുട്ടി ഉണ്ടാവും. ഇല്ല അച്ഛനെ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല. ഇനി ഒരിക്കലും അച്ഛനെ ഉപേക്ഷിച്ച് പോവില്ല. ദയവ് ചെയ്ത് ഇന്നേയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവും. ആബിദ കുട്ടി ഇല്ലാതെ ഞാൻ ഈ നാട്ടിൽ നിന്ന് വരില്ല. തീർച്ച കൈ വിട്ടിട്ട് എന്റെ മോളെ ചതിക്കരുത്. ബാവേ, ഇത് വലിക്ക്. നിങ്ങൾ എന്തോന്നാ ബാവേ ഈ പറയണത്? എല്ലാം കൂടെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്ക. ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഓരോരുത്തന്മാരുണ്ടാക്കുന്ന നുണക്കഥകൾ, ആ നുണക്കഥ കേട്ടിട്ട് എന്റെ അമ്മ ആത്മഹത്യ ചെയ്തതില് നിങ്ങൾക്ക് ദണ്ഡമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പോയി വല്ല ജോലിയും നോക്കു ബാവേ. ആ ഞാൻ വേണമെങ്കിൽ നാട്ടിൽ നിന്ന് അങ്ങ് പൊയ്ക്കോളാം. വാടാ വിജയ. അവിടെ
കൽബിലെ അരവന മുട്ടിനൊപ്പം അകക്കണ്ണിനു കാട്ടണമേ, അകക്കണ്ണിനു കാട്ടണമേ.